നിലമ്പൂരിന്റെ വിവിധ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വികസന ഉണർത്തി യാത്ര നടത്തും. ചൊവ്വാഴ്ച നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ ബൈപ്പാസ് റോഡ് പൂർത്തീകരിക്കുക, വഴിക്കടവ് പരപ്പനങ്ങാടി റോഡ് വീതി വർദ്ധിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കുക, റോഡിലെ അപകടകരമായ മരണക്കുഴികൾ, ഗതാഗത തടസ്സം എന്നിവയ്ക്ക് പരിഹാരം കാണുക, നിലമ്പൂർ ടൌണിലും റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുക, എംഎൽഎ, നഗരസഭ, കെട്ടിട ഉടമകൾ, പൊതുമരാമത്ത് വകുപ്പ്, വ്യാപാര സംഘടനകൾ എന്നിവ ചേർന്നെടുത്ത തീരുമാനം യാഥാർത്ഥ്യമാക്കുക, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്ക് വികസന ഉണർത്തിയാത്ര സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് നിലമ്പൂരിലെത്തുക. 13 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. ധർണ കെ ആർ ഭാസ്കരപിള്ള ഉദ്ഘാടനം ചെയ്യും. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, ഫാദർ ബിജു തുരുത്തേൽ, പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഭീമഹർജി നൽകുമെന്നും അവർ പറഞ്ഞു. നിലമ്പൂരിന്റെ റോഡ് വികസനത്തിന് വേണ്ടി പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നും അവർ പറഞ്ഞു. നിലമ്പൂരിലെ വ്യാപാരികളുടെ സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരുടെയും പിന്തുണയോടെയാണ് നിലമ്പൂർ വികസന സമിതിയുടെ തുടർ സമരങ്ങളെന്നും അവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നിലമ്പൂർ വികസന സമിതി ജനറൽ കൺവീനർ അഹമ്മദ് കുട്ടി, കെ ആർ സി നിലമ്പൂർ, സുലാജ് നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.